എല്ലാവർക്കും സ്വാഗതം. ആദ്യ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടക്കാം. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ദൈവം എന്തിനായിരുന്നു ഇസ്രായേൽക്കാരെ തിരഞ്ഞെടുത്തത്? തൻ്റെ ജനമാക്കി മാറ്റുവാൻ വേണ്ടി. നമ്മൾ കണ്ടു അബ്രഹാത്തിൻ്റെ പൗത്രൻ്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേൽക്കാരെന്ന് അറിയപ്പെട്ടത്. ഈ സെഷനിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായി ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അയാളെ? അതെ, നമ്മുടെ മോശ. മോശയുടെ ജീവിതമൊക്കെ കൂട്ടുകാർ ചെറുപ്പം മുതലേ പല കഥകളിലൂടെ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും അല്ലേ? മോശ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി എവിടേക്കാണ് കൊണ്ടുപോയത്? കാനാൻ ദേശത്തേക്ക്. കാനാൻ ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുത്തെ സമൃദ്ധിയെ സൂചിപ്പിക്കാനാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുക. അവിടേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സീനായ് മല. സീനായ് മലയുമായി ബന്ധപ്പെട്ട എന്ത് സംഭവമാണ് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക ഈ പുറപ്പാട് സംഭവത്തിൽ? അതെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്ന 10 കൽപ്പനകൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സീനായ് മലമുകളിൽ വച്ച് മോശ വഴിയായിട്ട് ദൈവം നൽകുകയാണല്ലേ. ഈ സീനായ് ഉടമ്പടിയിലൂടെ ദൈവം മോശയോട് പറയുകയാണ്, ഈ 10 കൽപ്പനകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. അപ്പോൾ നമ്മൾ ആർക്ക് അവകാശപ്പെട്ടതെന്നാണ് ദൈവം സ്ഥാപിക്കുന്നത്? നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നമ്മൾ പറയാറില്ലേ, നമുക്ക് ഏറ്റവും പരിചയമുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഉദാഹരണം പറയാം. എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയമുണ്ട്. ഞാൻ എല്ലാവരോടും പറയും എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയമുണ്ട്. എനിക്ക് രാഷ്ട്രപതിയെ പരിചയമുണ്ട്. അതും ഞാൻ എല്ലാവരോടും പറയും. ഓർക്കുക, നമ്മളെ സ്വന്തമാക്കി ഒരു ദൈവത്തെ പരിചയമില്ലെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു വലിയ പരാജയമല്ലേ? അപ്പോൾ ഏറ്റവും വലിയവനെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ മതബോധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാഠത്തിൽ ദൈവത്തെയാണ് നമ്മൾ കൂടുതലായി പരിചയപ്പെടുക. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നു? എന്തുകൊണ്ട്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. അങ്ങനെ സീനായ് ഉടമ്പടി വഴി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറിയ ഇസ്രായേൽ ജനത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. അതെങ്ങനെ? സംശയമായല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ യഹൂദമതത്തെക്കുറിച്ച്. 4000 വർഷത്തെ പഴക്കമുണ്ട് ആ മതത്തിന്. ഏറ്റവും പഴക്കമുള്ള മതമെന്നാണ് നമ്മൾ യഹൂദമതത്തെ പറയുക. ഈ യഹൂദമതം എന്ന് പറയുന്നത് ആരുടെ മതമാ? അതെന്തു മതം? നിങ്ങൾക്കറിയാമോ യാക്കോബിൻ്റെ 12 മക്കളിൽ ആ 12 മക്കളും എന്തായിട്ടാണ് അറിയപ്പെട്ടത്? 12 ഗോത്രങ്ങളായില്ലേ. അതിലേറ്റവും പ്രബലമായിരുന്ന ഗോത്രമാണ് യൂദാഗോത്രം. ഈ യൂദാഗോത്രത്തിൽപ്പെട്ടവരാണ് പിന്നീട് എന്തായി അറിയപ്പെടാൻ തുടങ്ങിയത്? യഹൂദർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി നമ്മളെങ്ങനെയാണ് ഈ പിൻതലമുറക്കാരിൽ പെടുന്നത് എന്നുള്ളതാണ് നമ്മളിതിൻ്റെ പുതിയ ഉടമ്പടിയിൽ കണ്ടുമുട്ടുക. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ഉടമ്പടികളാണ് നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം. ആദ്യത്തെ ഉടമ്പടിയായിരുന്നു സീനായ് ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി എന്താണ്? ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറിയല്ലേ. ദൈവം പറഞ്ഞിരുന്ന ഒരൊറ്റ കണ്ടീഷൻ ഇതാണ്, ഈ നിയമങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. ദൈവത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, ഇത്രയും ജനങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എനിക്കൊപ്പം തന്നെ നടക്കും. ആ സ്വപ്നമാണ് ഇസ്രായേൽക്കാർ 8 നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തത്. എന്താ ചെയ്തത്? ഇസ്രായേൽക്കാർക്ക് ആ കൽപ്പനകൾ പാലിക്കാൻ പറ്റിയില്ല. നമ്മളും പലപ്പോഴും വീണു പോകാറുണ്ടല്ലേ. എത്ര നിസ്സാരം പോലെയാണ് നമ്മൾ കുമ്പസാര കൂടുകളെ പലപ്പോഴും സമീപിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനിക്കാറുണ്ടോ? അറിയണം.
പത്ത് കൽപ്പനകൾ നൽകി നമ്മളെ സ്വന്തമാക്കിയ ദൈവത്തെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് നിസ്സാരം പോലെ നമ്മൾ അവഗണിക്കുന്നത്. അതിൻ്റെ ഗൗരവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? പത്ത് കൽപ്പനകളിലൂടെ ദൈവം നമ്മളെ സ്വന്തമാക്കി. പക്ഷേ ഇസ്രായേൽ ജനത്തിനും തെറ്റി, നമുക്കിന്നും തെറ്റുന്നു. പക്ഷെ നമുക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് നമ്മുടെ കുമ്പസാര കൂടുകൾ. അപ്പം നമുക്ക് രണ്ടാമത്തെ ഉടമ്പടിയിലേക്ക് വരാം. ഇങ്ങനെ തെറ്റിപ്പോയ ഇസ്രായേൽ ജനത്തെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് കളയാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു. നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? തെറ്റ് ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താലും അപ്പനും അമ്മയും തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. വീണ്ടും നമ്മൾ തെറ്റും, വീണ്ടും ശ്രമിക്കും. അതിനെയൊക്കെക്കാൾ എത്രയോ വലിയ സ്നേഹമാണ് ദൈവം. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചു കൊണ്ടുവരുവാനായി ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? ഓരോരുത്തരെ അയക്കുകയാണ്. ആരെ അയച്ചത്? പ്രവാചകന്മാരെ. പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പോയി എൻ്റെ ജനത്തോട് പറയൂ, തിരിച്ചു വരാൻ പറയൂ എന്ന് പറഞ്ഞ് പല പ്രവാചകന്മാരെ അയച്ചിട്ടും ഇസ്രയേൽക്കാർ പ്രവാചകന്മാരെ കാണുമ്പോൾ കുറച്ചു കാലം നേരെയാവും, വീണ്ടും പഴയപടിയാവും. നമ്മളെയൊക്കെ പോലെ തന്നെ അല്ലേ? മനുഷ്യൻ ബലഹീനനാണെന്ന് പ്രിയ കൂട്ടുകാരെ ദൈവത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ള സ്നേഹം മുഴുവൻ നൽകി ദൈവം മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. എന്നിട്ടും പലപ്പോഴും നമ്മളെപ്പോലെ അവരും വീണു. ഒടുവിൽ ദൈവം കണ്ടെത്തിയ മാർഗമാണ് നമ്മൾ പുതിയ ഉടമ്പടി എന്ന രീതിയിൽ പഠിക്കുന്നത്. എന്തായിരുന്നു ആ മാർഗം? നമ്മൾ പറയില്ലേ 18-ാമത്തെ അടവെന്നൊക്കെ? ദൈവത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സമ്മാനം അത് നമുക്ക് തന്നു. അതെന്തായിരുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ സമ്മാനം എന്തായിരുന്നു? സ്വന്തം പുത്രനെ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തന്നത്? പ്രവാചകന്മാരെയൊക്കെ ഞാൻ അയച്ചു, നിങ്ങൾ തിരിച്ചു വന്നില്ല. ഇനി ഞാൻ അയക്കുന്നത് ആരെയാ? എൻ്റെ പുത്രനെ തന്നെയാണ്. ഇനി ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴവേളയിൽ അല്ലേ? ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്ന ആ അവസരത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക, ഇത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് ദൈവം രണ്ടാമത്തെ പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അപ്പം എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് എപ്പോഴും ചെയ്യണം എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ എപ്പോഴൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഓർക്കണം, നമ്മൾ ആരെയാണ് സ്വീകരിക്കുന്നത്? കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്. എനിക്കറിയാം 8-ാം ക്ലാസ്സിലെ ക്ലാസ് മുറികളിൽ പലരും ചോദിക്കുന്ന, പലർക്കും സംശയമുള്ള വിഷയമാണ് ഈ ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്നത് അല്ലേ? പ്രിയ കൂട്ടുകാരെ, അതൊരു തമാശയല്ല. ദിവ്യബലിയും ദിവ്യകാരുണ്യവും ഒരു തമാശയല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട പ്രായമായി. അതിനുള്ള തെളിവാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16. ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ അന്ത്യത്താഴവേളയിൽ കർത്താവ് മുറിച്ചു നൽകിയത് അവൻ്റെ ശരീരവും രക്തവും തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഭക്തിയോടുകൂടി വേണം നമ്മൾ ബലിവേദിയെ സമീപിക്കുവാൻ. ഇനി ഈ ഉടമ്പടി സ്ഥാപിച്ചത് കൊണ്ട് മാത്രം അവിടെ നിന്നോ കാര്യങ്ങൾ? ഇല്ല. ദൈവം തനിക്കൊപ്പം നടക്കേണ്ടവരെ യേശുക്രിസ്തുവിലൂടെ ഒരുമിച്ച് കൂട്ടി അല്ലേ? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തു ആരെയൊക്കെയാണ് തിരഞ്ഞെടുത്തത് തനിക്കൊപ്പം നടക്കാൻ? 12 പേരെ തിരഞ്ഞെടുത്തു അല്ലേ? അവരെ നമ്മൾ ആരെന്ന് വിളിക്കും? അപ്പോസ്തലന്മാരെന്ന് വിളിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ജോലി തരികയാണ്. എനിക്കറിയാം പല കൂട്ടുകാർക്കും ഇവരുടെയൊക്കെ പേരറിയാം. എന്നാലും അറിയാത്ത കൂട്ടുകാർ കണ്ടുപിടിക്കുക ഈ 12 പേര് ആരൊക്കെയാണെന്ന്. ഒരു കാര്യം കൂടി നിങ്ങൾ അന്വേഷിക്കണം, ഈ 12 പേർക്കും എന്ത് മേന്മയാണുള്ളതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ പുലികളാണെന്ന്. കാരണം കർത്താവ് തിരഞ്ഞെടുത്തവർ തികച്ച് സാധാരണക്കാരായിരുന്നു, മത്സ്യത്തൊഴിലാളികളായിരുന്നു, ഒരു വിവരവും ഇല്ലാന്നൊക്കെ നമ്മൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകളെയാണ് ഒപ്പം നടക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും നന്നായി ചിന്തിക്കാൻ ട്രെയിനിങ് ഒക്കെ കിട്ടുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് നമ്മളെ ദൈവം കുറേ കൂടി സ്നേഹിക്കുന്നു അല്ലേ? നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കുറവുകളൊക്കെ ഉണ്ടാവാം, നമ്മൾ പറയാറില്ലേ പാർട്ട് ഓഫ് ദ ഗെയിം, നമ്മൾ ബലഹീനരാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് കുറവുകളോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നവനാണ് ദൈവമെന്ന് ഇവിടെ നമ്മൾ തിരിച്ചറിയണം. ഈ 12 പേരെയും തിരഞ്ഞെടുത്തിട്ട് 12 പേരെ അവിടെ നിർത്തിയിട്ട് കർത്താവ് കർത്താവിൻ്റെ വഴിക്ക് പോയി അങ്ങനെയാണോ? അല്ല, 12 പേരോടും പറഞ്ഞു ഞാൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, എന്നിട്ട് അവരെ കളഞ്ഞോ? സഹായകനെ കൊടുത്തിട്ട് പോയി അല്ലേ? പെന്തക്കോസ്താ നാളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മുക്കുവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ 3000 പേർ മാനസാന്തരപ്പെടുന്നു. മുക്കുവൻ
ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ശരിക്കും സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ഞാൻ തിരുസഭയിൽ അംഗമാവുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വരുന്നുണ്ടെന്നും എനിക്കതിനുള്ള പവറുണ്ടെന്നും പലപ്പോഴും നമ്മൾ അറിയാതെ പോകണം. സമയം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, സഹായകനായ പരിശുദ്ധാത്മാവിനെ കൊടുത്തു, എന്നിട്ട് അവരെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. ഇവിടെയാണ് നമുക്കുള്ള വെല്ലുവിളി. ഈ വെല്ലുവിളി എന്താണെന്ന് പങ്കുവച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ നിർത്താം. വെല്ലുവിളി എന്താണെന്നല്ലേ? കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. നമ്മളോടും പറയുന്നത് അതുതന്നെയാണ്. ജ്ഞാനസ്നാനം സ്വീകരണത്തിലൂടെയും തിരുസഭയിൽ അംഗമാകുക വഴി നമ്മുടെ ഉത്തരവാദിത്വം അതുതന്നെയാണ്. നമുക്കതിന് പറ്റുന്നുണ്ടോ? നമ്മളെ കാണുമ്പോൾ അയ്യോ ഇവളൊരു ക്രിസ്ത്യാനിയാണല്ലോ എന്നാരെങ്കിലും പറയാറുണ്ടോ? പറയണം. എനിക്കറിയാം കുറച്ച് കൂട്ടുകാരെങ്കിലും വളരെ കാര്യമായി തന്നെ ആ ഒരു വിശ്വാസത്തിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്, പരിശീലിക്കുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എന്താണ്? പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ് കണ്ടത്. പഴയ ഉടമ്പടി എന്താണെന്ന് കണ്ടു, പുതിയ ഉടമ്പടി എന്താണെന്ന് കണ്ടു. ഈ പുതിയ ഉടമ്പടിയിലൂടെ നമ്മൾ കർത്താവിനെയാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടു. ആ ഒരു വിചാരത്തോടുകൂടി വേണം നമ്മളിനി എന്ത് ചെയ്യാൻ? ബലിവേദിയെ സമീപിക്കാൻ. വീണുപോയാലും നമ്മളെ തള്ളിക്കളയുന്നവനല്ല ദൈവം, പകരം എന്ത് ചെയ്യുന്നവനാണ്? ഒപ്പം കൂട്ടുന്നവനാണ് നമ്മുടെ ദൈവം. ഈ അപ്പോസ്തലന്മാരിലൂടെയാണ് ദൈവം തൻ്റെ സുവിശേഷം ലോകത്തെ അറിയിച്ചത്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഈ അപ്പോസ്തലന്മാരിൽ തന്നെ പത്രോസിനെ വിളിച്ചിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? അതെ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. പത്രോസ് നമ്മുടെ ആരാണ്? നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ അല്ലേ? അപ്പോൾ ഇപ്പം മനസ്സിലായോ നമ്മളും തിരുസഭയും ഈ ഇസ്രായേൽ ജനവുമൊക്കെ തമ്മിൽ എങ്ങനെയാ ബന്ധം വന്നതെന്ന്? ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ ഞാൻ സഭയിൽ അംഗമാവുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ എൻ്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവ് തിരഞ്ഞെടുത്ത ആ ജനത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി ഞാനും മാറുകയാണ്. അന്ത്യത്താഴവേളയിൽ അപ്പവും വീഞ്ഞും വാഴ്ത്തി മുറിച്ചു നൽകിക്കൊണ്ട് ക്രിസ്തു എന്താ പറഞ്ഞത്? ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അത് സ്വീകരിക്കുക വഴി, അതായത് ദിവ്യകാരുണ്യം സ്വീകരിക്കുക വഴി നമ്മൾ ആരുടെ ഭാഗമായി മാറുകയാണ്? ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഓർക്കുക, തിരുസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ തിരുസഭയുടെ ശിരസ് ആരാണ്? കർത്താവാണ് അല്ലേ? യേശു ക്രിസ്തുവാണ് തിരുസഭയുടെ ശിരസ്. ഈ ശരീരത്തെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് തിരുസഭ എന്ന ഈ ഒരു കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യതലവൻ ആരാണ്? മാർപ്പാപ്പയാണ്. അതുമാത്രമല്ല, ലോകത്തെ രക്ഷസാധ്യമാക്കാൻ കർത്താവ് സ്ഥാപിച്ച കൂദാശയാണ് തിരുസഭ. അപ്പം കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്? വരപ്രസാദം നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് കൂദാശ അല്ലേ? ദൈവിക വരപ്രസാദം നമ്മളിലേക്ക് കടന്നു വരുന്നത് കൂദാശകളിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം നമ്മിലേക്ക് എത്തുന്ന ഒരു കൂദാശ നമ്മിലേക്ക് പകർന്നു നൽകുന്നത് ആരാണ്? തിരുസഭയാണ്. അപ്പോൾ തിരുസഭ എന്ന് പറയുന്നത് രക്ഷയുടെ കൂദാശയാണ്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കണ്ടത് രണ്ട് ഉടമ്പടികളെക്കുറിച്ചാണ്. ഓർക്കുക, നമ്മൾ വിളിച്ചു കൂട്ടപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടു? ദൈവത്തിന് സ്നേഹിക്കാൻ വേണ്ടി, ദൈവത്തിന് സ്വന്തമാക്കി സ്നേഹിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ തിരുസഭയുടെ ചില പ്രത്യേകതകൾ കണ്ടുമുട്ടും. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ ശരീരമാകുന്ന ഞങ്ങളെ അങ്ങയുടെ ആത്മാവാൽ നിരന്തരം നയിക്കണമേ. അമ്മേ മാതാവേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് അമ്മയായിരിക്കുകയും ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.